നിങ്ങൾ ഇവിടെ? ഇവിടെ ഞാൻ ഇവിടെയാണ്. നിങ്ങൾ തമ്മിൽ അറിയോ? മധു എന്താ പരിഭ്രമിക്കുന്നത്? അവാർഡ് വാങ്ങാൻ എപ്പോഴാണ് യാത്ര? ചേട്ടാ ദ്രോഹി, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സാറുമല്ല, പ്രഭയുമല്ല, ഞാൻ രവിയാണ്. ഒളിവിൽ കഴിയുന്നില്ല. വഞ്ചക! എന്നേക്കാളും വലിയ വഞ്ചകനെ ഞാൻ കാണിച്ചു തരാം. എന്താണിത്? എനിക്ക് ഭയമാകും. രവി, നമുക്ക് തമ്മിലുള്ള കാര്യം അങ്ങോട്ടിറങ്ങി സംസാരിക്കാം. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലായല്ലോ. ഞങ്ങളെ കബളിപ്പിച്ച് ഇവിടെ താമസിച്ചതിന്റെ വഞ്ചകനാണെന്ന് മനസ്സിലായി. വളരെ ശരി. ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? രവി, അദ്ദേഹത്തെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണ്ട. അല്ല, പരിചയപ്പെടുത്തിയേ വെക്കൂ. ഏട്ടാ ദ്രോഹി, നീ ഒരു മനുഷ്യനാണോ? പളുങ്ക് താനെ എഴുതിയ നോവലാണ് അല്ലേ? പിന്നെ ആരെഴുതിയ നോവലാണ്? വാദിച്ചു നിൽക്കാൻ ഭാവമുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി, വികാരജീവി. താൻ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എന്റെ കയ്യെഴുത്ത് പ്രതിയാണ് ആ പ്രസിദ്ധീകരണശാലക്കാരുടെ കയ്യിലുള്ളത്. എന്റെ പുസ്തകം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ തന്റെ അടുത്ത് വന്നു. തന്നെ കൊണ്ട് എന്റെ നോവൽ പ്രസിൽ കൊടുപ്പിച്ചു. വികാരജീവി, അക്ഷരാന്വേഷിക്കുന്നവരാണോ വികാരജീവി? മൂന്ന് വർഷമായി ഞാൻ ഒളിവിലാണ്. എന്റെ വീട് അവർ തകർത്തു. എന്റെ ഭാര്യയെ അവർ അറസ്റ്റ് ചെയ്തു. എന്റെ മകനെ അറസ്റ്റ് ചെയ്ത് നഖത്തിൽ മുട്ടുസൂചി വരെ തറച്ചു. എന്റെ കൺമുമ്പിൽ ഈ വീട്ടിൽ വെച്ച് എന്റെ മകൾ അമ്മിണിയെ തല്ലുന്നത് ഞാൻ കണ്ടു നിന്നു. ഈ നിൽക്കുന്ന അക്ഷരക്കള്ളനെ അപമാനിച്ചെന്നും പറഞ്ഞ് ഒരു കൊച്ചു പെണ്ണിനെ രാത്രിയിൽ റോഡിലേക്ക് ഇറക്കി വിട്ടില്ലേ? ആ ഗതികെട്ട പെണ്ണ് എന്റെ മകളാണ്, എന്റെ മകൾ. അപ്പോഴൊക്കെ മനസ്സ് പതറാതെന്ന് ഞാൻ ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുക. എന്റെ പുസ്തകം താൻ അവകാശപ്പെട്ടാൽ ഞാനത് സഹിക്കുകയില്ല. എന്റെ കരളിലെ ചോറയിൽ പേലുമുക്കിയാണെടോ ഞാനത് എഴുതിയത്. അത് ഞാനാണ് എഴുതിയത്. എന്തിനാണ് മധു ഇങ്ങനെ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്?